നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ വൈകാരിക ഫേസ്ബുക്ക് കുറിപ്പുമായി DYFI സംസ്ഥാന സെക്രട്ടറി A.A. റഹീം. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇന്ന് ഉച്ചഭക്ഷണം വിതരണം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ചൊവ്വന്നൂർ മേഖല ജോയിന്റ് സെക്രട്ടറിയായ PU സനൂപിനായിരുന്നു. അപരിചിതരായ സഹോദരങ്ങളെ വിശപ്പ് മാറ്റാൻ അവർക്ക് വേണ്ടി ഭക്ഷണം ശേഖരിക്കാൻ ഓടി നടക്കുകയായിരുന്നു സനൂപെന്നും, പക്ഷേ രക്തദാഹികളായ BJP ക്കാർ ആ 26-കാരന്റെ ജീവനെടുത്തു. അല്പം മുൻപ് DYFI തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായി സംസാരിച്ചു. ഹൃദയപൂർവ്വം, പൊതിച്ചോർ വിതരണം ഇന്നും മുടങ്ങിയില്ല, നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കും. സനൂപും സഖാക്കളും പറഞ്ഞുറപ്പിച്ച പൊതിച്ചോറുകൾ ജീവനോടെ ബാക്കിയുള്ളവർ ശേഖരിക്കും, വിശക്കുന്ന മനുഷ്യന് നൽകുമെന്നും റഹീം കുറിച്ചു. ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപും സനൂപ് കർമ്മ നിരതനായിരുന്നു എന്നും, RSS ക്രിമിനലുകൾ സനൂപിനെ അരുംകൊല ചെയ്തു എന്നും റഹീം കുറിച്ചു. പതിവുപോലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയപൂർവ്വം കൗണ്ടർ സജീവമായിരിക്കും, ആരും വിശപ്പോടെ മടങ്ങില്ല. അതേ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം ടേബിളിലോ മോർച്ചറിയിലെ തണുത്തുറഞ്ഞ ഫ്രീസറിലോ അപ്പോൾ സനൂപ് ഉണ്ടാകും. കരൾ പിളർക്കുന്ന വേദന, ഒരു കൂടപ്പിറപ്പിനെ കൂടി നഷ്ടപ്പെട്ടല്ലോ എന്നിങ്ങനെയാണ് റഹീമിന്റെ പോസ്റ്റ്. കൊലയ്ക്ക് പിന്നിൽ RSS ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് എന്ന് CPM ആരോപിച്ചു. CPM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിയായ പുതുശ്ശേരി പേരാലിൽ സനൂപിനെയാണ് ഇന്നലെ രാത്രി ഒരു സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇന്ന് ഉച്ചഭക്ഷണ വിതരണം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ചൊവ്വന്നൂർ മേഖലയിലെ സഖാക്കൾക്കായിരുന്നു. വീട് കയറി പൊതിച്ചോറുകൾ ഉറപ്പിക്കുന്ന അവസാനവട്ട ശ്രമങ്ങളിലായിരുന്നു അവിടുത്തെ സഖാക്കൾ. ചൊവ്വന്നൂർ മേഖല ജോയിന്റ് സെക്രട്ടറി സഖാവ് PU സനൂപിനെ RSS ക്രിമിനലുകൾ അരുംകൊല ചെയ്തു. ജീവൻ നഷ്ടപ്പെടുന്നതിന് മണിക്കൂറുകൾ മുൻപും പ്രിയ സഖാവ് കർമ്മ നിരതനായിരുന്നു. താൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഏതൊക്കെയോ അപരിചിതരായ സഹോദരങ്ങളുടെ വിശപ്പ് മാറ്റാൻ അവർക്ക് വേണ്ടി ഭക്ഷണം ശേഖരിക്കാൻ ഓടി നടക്കുകയായിരുന്നു, പക്ഷേ രക്തദാഹികളായ BJP ക്കാർ ആ 26-വയസ്സുകാരന്റെ ജീവനെടുത്തു. അല്പം മുൻപ് DYFI തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായി സംസാരിച്ചു. ഹൃദയപൂർവ്വം പുതിച്ചോർ വിതരണം ഇന്നും മുടങ്ങില്ല, നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കും. സനൂപും സഖാക്കളും പറഞ്ഞുറപ്പിച്ച പുതിച്ചോറുകൾ ജീവനോടെ ബാക്കിയുള്ളവർ ശേഖരിക്കും, വിശക്കുന്ന മനുഷ്യന് നൽകും. പതിവുപോലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയപൂർവ്വം കൗണ്ടർ സജീവമായിരിക്കും, ആരും വിശപ്പോടെ മടങ്ങില്ല. അതേ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം ടേബിളിലോ മോർച്ചറിയിലെ തണുത്തുറഞ്ഞ ഫ്രീസറിലോ അപ്പോൾ സനൂപ് ഉണ്ടാകും. കരൾ പിളർക്കുന്ന വേദന, ഒരു കൂടപ്പിറപ്പിനെ കൂടി നഷ്ടപ്പെട്ടല്ലോ. ഒരു മാസത്തിന്റെ ഇടവേളയിൽ കൊടിമരത്തിൽ ഈ പതാക ഇതാ വീണ്ടും താഴ്ത്തിക്കെട്ടുന്നു, പക്ഷെ തലകുനിക്കില്ല. ഒരു DYFI പ്രവർത്തകനും കർമ്മ നിരതനായ മനസ്സോടെ വിശക്കുന്നവന്റെ മുന്നിൽ കരുതലോടെ വർഗീയതയ്ക്കെതിരായ സമരവുമായി DYFI ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.